ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ്. അതായത് നമുക്ക് മുടിച്ചൂടൊക്കെ വന്നിട്ട് ഉണ്ടാകുന്ന കറുപ്പുണ്ടല്ലോ കഴുത്തിന് ചുറ്റും, അതുപോലെ തന്നെ കൈയിൻ്റെ രണ്ട് സൈഡിലുള്ള മുട്ടിൻ്റെ സൈഡിലും നമുക്ക് കറുപ്പ് കാണാം. അതുപോലെ വിരലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കറുപ്പുകൾ കാണാൻ പറ്റും. നമ്മുടെ കൈയിൻ്റെ കാലിലുള്ള സൈഡിൽ, വിരലിൻ്റെ സൈഡിൽ ഇതുപോലെ കറുപ്പ് കാണാം. അപ്പോൾ അത് നമുക്കൊരു പരിധിവരെ മാറ്റാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്, നമ്മുടെ കഴുത്തിനും കൈമുട്ടിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ഇപ്പോൾ കോൾഗേറ്റ് തന്നെ വേണമെന്നില്ല, ഏത് പേസ്റ്റ് ആയാലും അതും ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു അരിപ്പൊടിയിൽ. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നന്നായി പിഴിഞ്ഞ് ഫുള്ളായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ആ പേസ്റ്റും അരിപ്പൊടിയും നമ്മുടെ നാരങ്ങയുടെ നീരൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ആ ഒരു അരിപ്പൊടിയിൽ പേസ്റ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പറ്റിപ്പിടിച്ച പോലെ ഉണ്ടാവാൻ. അപ്പോൾ സ്പൂണുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4 ടീസ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ടെക്സ്ചറ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 4 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ടൊരു തിക്കായിട്ടുള്ള പേസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുത്തിലാണ് ഇത് മെയിനായിട്ട് എഫക്റ്റീവ് ആവാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന് മുടിച്ചൂടുകൊണ്ട് വന്ന കറുപ്പുണ്ടാവുമല്ലോ, ആ ഒരു കറുപ്പൊക്കെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകും. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ മുടി കെട്ടിയിട്ട് ഇങ്ങനെ ആ ചൂട് തന്നെ ഇങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും മുടിച്ചൂട് വന്നിട്ട് കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് വന്നിട്ട് കാണാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്കിത് കുറക്കാൻ സാധിക്കും കേട്ടോ ഒറ്റ യൂസിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ചെറുനാരങ്ങയുടെ പിഴിഞ്ഞ ചെറുനാരങ്ങയില്ലേ, അതിലൊന്ന് ആ ഒരു ബാറ്റർ മുക്കിയിട്ട് നമുക്കിത് കഴുത്തിനിങ്ങനെ ചുറ്റി ഇതുപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വെക്കണം, ഒരുപാട് സമയമൊന്നും വെക്കരുത്, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 തവണയാണ് യൂസ് ആക്കേണ്ടത്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വേഗം കുളിച്ചാൽ പോരെ. അപ്പോൾ ഇത് കഴുത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൈൻ്റെ മുട്ടിലും അതുപോലെ തന്നെ കൈൻ്റെ വിരലിൻ്റെ സൈഡിലൊക്കെ, കാലിൻ്റെ വിരലിൻ്റെ സൈഡിലൊക്കെ നമുക്കിത് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കറുപ്പ് മാറാൻ. അപ്പോൾ സംഭവം നല്ല എഫക്റ്റീവ് ആണ്, ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ കഴുത്തിലൊക്കെ വരച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് കുളിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം മനുസ് വേൾഡ്.